നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ വെബോക്സ് മലയാളത്തിന്റെ മറ്റൊരു പുതിയ കാലക്കൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഹായ് ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് താരങ്ങളുടെ വീട്ടിലേക്കല്ല, പക്ഷേ വീട് പോലെ തന്നെ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഏട്ടൻ, മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ആയുർവേദിക് ഹെറിറ്റേജ് സെൻ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അവിടേക്കാണ്. നമ്മളിപ്പോൾ ഇപ്പം നിൽക്കുന്നത് കൂട്ടനാട് ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോൾ പോണത് പെരിങ്ങോടാണ്. പെരിങ്ങോട് ഗുരുകൃപ ആയുർവേദിക് ഹെറിറ്റേജിലേക്കാണ് പോണത്. ഇവിടെ ലാലേട്ടൻ ഒരു മാസമൊക്കെ വന്നിട്ട് താമസിക്കാറുണ്ട്. വർഷത്തിൽ ഒരു മാസം, വർഷത്തിൽ തന്നെ പല തവണയായിട്ടൊക്കെ വന്ന് താമസിക്കാറും ചികിത്സിക്കാറുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ പോയിട്ട് കാണാം. ചോദിച്ചു പോവാം. അങ്ങനെ നമ്മളിത് കുറച്ച് ദൂരം സൈക്കിൾ ചവിട്ടി ആയുർവേദിക് സെൻ്ററിൻ്റെ മുൻപിലേക്ക് എത്തി. ഇത് ഈ കാണുന്നതാണ് ഗേറ്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു കാട് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ആ ഹെറിറ്റേജിൻ്റെ ഉള്ളിലേക്ക് കയറിക്കുകയാണ്. അതായത് ഗുരുകൃപ ആയുർവേദിക് ഹെറിറ്റേജിൻ്റെ ഉള്ളിലേക്ക് കയറിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ഇവിടെയാണ് സ്ഥിരമായിട്ട് വരാറുള്ളത്. ലാലേട്ടൻ മാത്രമല്ല, ഹണി റോസ് ചേച്ചി അതുപോലെ സായികുമാർ ഏട്ടനൊക്കെ അവിടെ ചികിത്സയ്ക്ക് വരാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കയറി വന്ന വഴിക്കുള്ള ഒരു ബിൽഡിങ്ങിലാണ്. ഇങ്ങനെ രണ്ട് ബ്ലോക്കായിട്ടാണ് ഉള്ളത്. അതിൽ ലാലേട്ടൻ ഇവിടേക്കും വരാറുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലോക്കിലാണ് ലാലേട്ടൻ സ്ഥിരമായിട്ട് താമസിക്കാറുള്ളത്. ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ മനയുടെയൊക്കെ ടൈപ്പിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ചുമരിലൊക്കെ നല്ല വെട്ടുകല്ലായിട്ടുള്ള ചുമരുകളും പിന്നെ നടുമുറ്റം പോലുള്ള ഡിസൈനൊക്കെയാണ് ഇവിടെ വരുന്നത്. നല്ലൊരു ഗുഡ് വൈബാണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത്. ഒരു ഫ്രഷ്നെസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടനൊക്കെ വരുന്ന സ്ഥലമല്ലേ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം. ആദ്യം ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം, എന്നിട്ട് ലാലേട്ടൻ താമസിക്കുന്ന ബ്ലോക്കിലെ കാഴ്ചകൾ കാണിച്ചുതരാം. ഇത് ഈ കാണുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് വരുന്നത്. ഒരു പഴയ ഓടിയിട്ട ഒരു തറവാടിൻ്റെ ഫീലാണ് ഇത് നമുക്ക് കാണുമ്പോൾ തോന്നുക. അപ്പോൾ നമുക്ക് ലാലേട്ടനെ ചികിത്സിക്കുന്ന പ്രധാന ഡോക്ടറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ലാലേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. എൻ്റെ ഈ കൂടെ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണ വൈദ്യരാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ലാലേട്ടനെ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ചികിത്സിക്കുന്ന പ്രധാന ഡോക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്ക് കുറച്ച് ലാലേട്ടൻ്റെ വിശേഷങ്ങളും ചികിത്സാരീതികളൊക്കെ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ലാലേട്ടൻ ഏകദേശം വർഷത്തിൽ എത്ര പ്രാവശ്യം ഏകദേശം വരാറുണ്ട്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് വരാറ്. ആ ഹാ. വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസമൊക്കെയാണ് അദ്ദേഹം ഇവിടെ സ്പെൻഡ് ചെയ്യാറ്? അത് ഞാനെങ്ങനെ ചികിത്സ നിശ്ചയിക്കണം, എത്ര ദിവസം വേണ്ടി വരും എന്നതനുസരിച്ച് അദ്ദേഹം അത്രയും ദിവസം മാസം നിൽക്കാറുണ്ട്, 21 ദിവസം നിൽക്കാറുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇനി ശാരീരികമായിട്ട് വല്ല അസുഖങ്ങൾ വരുമ്പോഴോ അതോ റെഗുലറായിട്ട്? അദ്ദേഹം സാമാന്യം റെഗുലറായിട്ട് വരുന്നതാണ്, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ അല്ലേ. അദ്ദേഹത്തിന് എന്തൊക്കെ ചികിത്സകളാണ് കൊടുക്കാറ്? അദ്ദേഹത്തിന് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി ഒഴിയാറുണ്ട് സമ്പ്രദായത്തിൽ, പിന്നെ അഭ്യംഗം ചെയ്യാറുണ്ട്, ശിരോധാര ചെയ്യാറുണ്ട്, കിഴി ചെയ്യാറുണ്ട്, കളരി രൂപത്തിലുള്ള ഒരു കിഴി ചെയ്യാറുണ്ട്. അദ്ദേഹം പണ്ട് കളരി പഠിക്കുന്ന കുറച്ച് കളരി പഠിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് ഫുട്ബോൾ പ്ലെയർ അതുപോലെ കളരി കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയാം. ഏകദേശം എത്ര വർഷത്തോളമായിട്ട് അദ്ദേഹം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്? 30 കൊല്ലമൊക്കെ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇപ്പോഴും ഒരു ചെറുപ്പക്കാരുടെ ഒരു എനർജി, ആ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ, ആ ഒരു മെയ് വഴക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ഈ ചികിത്സയുടെ ഒരു ഗുണം തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും, അത് സംശയമില്ല. അദ്ദേഹം പിന്നെ ഹെൽത്തും ഭയങ്കരമായിട്ട് ഇപ്പോൾ അസുഖങ്ങളൊന്നും ഹെൽത്ത് കോൺഷ്യസ് ആണ്, നല്ലോണം വ്യായാമം ചെയ്യും. ഓക്കെ ഓക്കെ. ഇങ്ങനെയുള്ള യോഗ കളരിയൊക്കെ അദ്ദേഹം സ്ഥിരമായി ചെയ്യണ്ടാവും. ഓക്കെ ഓക്കെ. അറിയണ്ടാവില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണ ക്രമങ്ങളൊക്കെ, ഭക്ഷണം നമ്മളൊരു ചികിത്സയ്ക്ക് അനുസരിച്ച് ഭക്ഷണത്തിന്റെ പഥ്യം ഇന്നതാണ് നിശ്ചയിക്കും. കഠിനമായ ഒരു പഥ്യം വേണ്ട സമയത്ത് അത് പറഞ്ഞു, അദ്ദേഹം അതുപോലെ ഒക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. എന്തായാലും ആള് ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര എന്താണ് നമ്മൾ പറഞ്ഞിരുന്ന അണുവിട അദ്ദേഹം മാറാറില്ല. ഇത്ര കാലത്തെ അനുഭവം വെച്ച് പറയാം, അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പേഷ്യന്റ് വളരെ കുറവാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയാലും ഇത്ര ദിവസം, ഒരു മാസം ഇതുപോലെ ചെയ്യണം, 2 മാസം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അതുപോലെ അദ്ദേഹം ഇരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് വിളിച്ചു പറയും, ഇപ്പോഴും ഞാൻ പഥ്യത്തിലാണ്, ഇന്നത് ഞാൻ കഴിക്കുന്നുള്ളൂ, അടുത്തൊക്കെയാണ് വെച്ചാൽ നമ്മൾ വരാൻ വേണ്ടി പറയും, നമ്മൾ ചെല്ലും, ചെന്നിട്ട് അദ്ദേഹം കഴിക്കുന്നതുമൊക്കെ നമുക്ക് നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ്. ധൈര്യമായിട്ട് എന്ത് വേണച്ച ചികിത്സ ചെയ്യിക്കാം. സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാണ്ട് സാറായിട്ടൊക്കെ നല്ല കോണ്ടാക്ട് ആയിരിക്കുമല്ലോ. ഡോക്ടർ എന്ന് ഉപരി ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ചേട്ടൻ, ആ ഒരു കൺസിഡറേഷൻ അദ്ദേഹം വിളിച്ചു ചോദിക്കും. അദ്ദേഹം ഫാമിലി ആയിട്ടാണ് വരാറില്ല? ഫാമിലി ഉണ്ടായിട്ടും മക്കളായിട്ടും അമ്മയായിട്ടും ഒക്കെ വരാറുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്കും വരാറ്. ഈ ലോക്ക്ഡൌൺ ടൈമായിട്ട് ഇപ്പോ വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ വന്നു, 2 തവണ വന്നു. കാരണം 2 തവണ വരാം, 1 തവണ കഴിഞ്ഞ് പോയി, അത് കഴിഞ്ഞ് ഒരു 7 ദിവസം അദ്ദേഹത്തിന് ഒരു അടുത്ത പടത്തിന്റെ
അദ്ദേഹത്തിന്റെ ഒരു വേറൊരു പടത്തിന്റെ ഗ്യാപ്പ് കിട്ടി. അപ്പൊ അദ്ദേഹം ഒറ്റയ്ക്ക് നിക്കണ്ടേ, നമ്മളായിട്ടുള്ള അത്രയും അടുപ്പം കൊണ്ട് അദ്ദേഹം ആ 7 ദിവസം ഇവിടെ വന്നു. പിന്നെ പൊതുവെ ഒരു 21 സ്ഥലം 30 ദിവസം താമസിക്കാറുണ്ട്, നമ്മളെ വീട് പോലെ തന്നെ ആയല്ലേ. പിന്നെ അവിടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഒരു കാടിന്റെ ഒരു പ്രതീതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വിശ്വസിക്കാം, അതെ, ഈ ബിസി ലൈഫ് എന്നൊക്കെ മാറിയിട്ടുള്ള ഒരു നന്നായിട്ടുള്ള ഒരു ഇതായിരിക്കും അല്ലേ. അപ്പൊ ഇദ്ദേഹമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. അപ്പൊ നമ്മള് ഡോക്ടറോട് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. നമ്മളോട് അത്ര ഇപ്പൊ കോപ്പറേറ്റീവ് ആയിട്ട് ഇത്രയും നല്ലൊരു ചേട്ടനെ പോലെയൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഒരുപാട് നന്ദി കേട്ടോ. ഓഫീസിന്റെ തൊട്ട് മുന്നിലൂടെയുള്ള അതായി വഴിയിലൂടെയാണ് നമുക്ക് ലാലേട്ടൻ താമസിക്കാറുള്ള ആ ബ്ലോക്കിലേക്ക് പോകേണ്ടത്. ലാലേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ താമസിക്കാറുണ്ട്. ഇപ്പോൾ ഷൂട്ടൊക്കെ കുറവായിരുന്ന കാരണം, ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഷൂട്ട് കുറവായിരുന്ന കാരണം ഏകദേശം 1 മന്ത് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ടാണ് അദ്ദേഹം വരാറുള്ളത്. അപ്പം നമുക്ക് ആ ബ്ലോക്കിലത്തെ കാഴ്ചകൾ കാണാവാ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ താമസിക്കാറുള്ള ആ ബ്ലോക്കിൻ്റെ മുന്നിലാണ്. ഇതാ ബ്ലോക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക സാർ. ഇതാ ഈ ബ്ലോക്കിലാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ സ്വന്തം ലാലേട്ടൻ എന്ന മോഹൻലാൽ താമസിക്കാറുള്ളത്. ഇത് ഈ ബ്ലോക്കിലാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അദ്ദേഹം ഇത് ഈ സ്റ്റെപ്പിലൊക്കെ വന്നിട്ട് ഇരിക്കാറുള്ളത്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ലാലേട്ടൻ താമസിക്കുന്ന ബ്ലോക്കിൻ്റെ ഫ്രണ്ട് വ്യൂ. ഒരു ഇരുനില ബിൽഡിംഗ് ആണ്. അപ്പോൾ ലാലേട്ടൻ ഇവിടെ വന്നിട്ടടുത്തുള്ള ചിത്രങ്ങൾ നമ്മൾ അതാത് ഭാഗത്ത് കാണിച്ചു തരാം. ഇത് ഈ താഴെ കാണുന്ന ഫോട്ടോയിൽ ആ കാറ് കണ്ടോ, ലാലേട്ടൻ വന്നപ്പോൾ ആ കാർ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കാർ അവിടെ കിടക്കുന്നുണ്ട്, ഇന്നോവ കാറ്. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് ഏകദേശം 1 മാസത്തോളമൊക്കെ താമസിക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു വീട് തന്നെയാണ് ശരിക്കും ഇത്. അപ്പോൾ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേ സ്റ്റെപ്പിലാണ് ഇരിക്കാറൊക്കെ ഉള്ളത് വൈകുന്നേരങ്ങളിലെ ഒരു ആ ഒരു വൈബിൽ. അപ്പോൾ ഞാനും ലാലേട്ടനൊക്കെ ഇരിക്കുന്ന ആ സ്റ്റെപ്പിലൊക്കെ ഒന്ന് ഇരിക്കട്ടെ. നമുക്കൊരു ഭാഗ്യം തന്നെയല്ലേ ലാലേട്ടൻ വരുന്ന സ്ഥലങ്ങളിൽ നമ്മളും പോവാം, ലാലേട്ടൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളൊക്കെ ഇരിക്കുക, ഒരു രസമുള്ള പരിപാടിയാണല്ലോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഈ ബ്ലോക്കിലെ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇനോഗ്രേറ്റഡ് ബൈ പത്മശ്രീ മോഹൻലാൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. കാണിച്ചു തരാം. ഇതവിടെ ലാലേട്ടൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 25/5/2008 ലാലേട്ടൻ ഈ ബിൽഡിങ് ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തം ഒരു പഴയ തറവാട് അഥവാ മനകളുടെ ഒക്കെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. ഒരു ആയുർവേദ സെൻ്റർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർ ഇതിപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പുതിയ ബിൽഡിങ്ങൾ പോലും ഈ ഒരു സ്ട്രക്ചറിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ മാത്രമല്ല, വേറെ ഒരുപാട് പ്രമുഖർ ഇങ്ങോട്ട് വരാറുണ്ട്. ജയറാമേട്ടനും അവരുടെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് MG ശ്രീകുമാർ ചേട്ടൻ, പിന്നെ മധുച്ചേട്ടൻ, നമ്മുടെ പഴയ സിനിമകളിലൊക്കെ മധുച്ചേട്ടൻ അദ്ദേഹം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണി റോസ് ചേച്ചി, സായി കുമാർ ഏട്ടൻ, അങ്ങനെ ഒരുപാട് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രമുഖർ ഇവിടെ വന്ന് ചികിത്സിക്കാറുണ്ട്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും നല്ല ഗുണമേന്മയുള്ള ചികിത്സയും തന്നെ ആയിരിക്കും അതിനൊക്കെയുള്ള പ്രധാന കാരണം. നമ്മുടെ ലാലേട്ട ഇപ്പോൾ 35 വർഷമായിട്ടൊക്കെ വരുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ സ്പെഷ്യൽ വീഡിയോ, ലാലേട്ടനെ കുറിച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തോളൂ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, താങ്ക്സ്.